السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാനരായ സോളിഡാരിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ ഗൗരവതരമായ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തലക്കെട്ടിൽ നടക്കുന്ന ചർച്ചയെ പരിമിതമായ സമയം കൊണ്ട് ചില ആലോചനകൾ ചുരുക്കി അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻവയോൺമെന്റൽ പൊളിറ്റിക്സ്, ഇക്കോ പൊളിറ്റിക്സ്, ഇക്കോളജി എന്നൊക്കെ പറയുന്നത് നമ്മൾ പരിസ്ഥിതിവാദം എന്നോ പരിസ്ഥിതി രാഷ്ട്രീയം എന്നോ ഹരിത രാഷ്ട്രീയം എന്നോ ഒക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് വളരെ ആധുനികമായ ഒരു സങ്കല്പമാണ്. പരിസ്ഥിതി രാഷ്ട്രീയം വളരെ ഗൗരവത്തിൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടാൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലം മാത്രമേ ആയിട്ടുണ്ടാകൂ. അത്തരമൊരു ആശയത്തിന് ഒരുപക്ഷെ പരമാവധി രണ്ട് നൂറ്റാണ്ട് പഴക്കം സങ്കല്പിക്കാൻ കഴിയുമായിരിക്കും. ഈ പരിസ്ഥിതി വാദവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തന്നെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിനടുക്ക് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ എന്നോ ഡീപ്പ് എക്കോ പൊളിറ്റിക്സ് എന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന പരിസ്ഥിതിവാദത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടുണ്ടായ തീവ്രമായ ശാസ്ത്രവിരോധത്തിന്റെ വളരെ കാൽപ്പനികമായ പ്രകൃതിവാദത്തിന്റെ കുറെ സങ്കല്പങ്ങളുണ്ട്. ആത്മീയതയുടെയും അന്ധവിശ്വാസത്തിന്റെയും ഒക്കെ കുടകളുമായി ഈ രംഗത്തേക്ക് കടന്നു വരികയും അദ്വൈതത്തെയും പ്രകൃതി പൂജയെയും എല്ലാം സ്ഥാപിക്കുവാൻ വേണ്ടി പരിസ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഉപയോഗിക്കുകയും സെമിറ്റിക് ദർശനങ്ങളുടെ ജൂതമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും എല്ലാം മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വമായി പരിഗണിക്കുന്ന പരികൽപ്പനയാണ് എല്ലാ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന വാദങ്ങളും വീക്ഷണങ്ങളും പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോയാണ് ഇക്കോ ഫെമിനിസം പോലുള്ള പുതിയ ആശയങ്ങൾ, ദർശനങ്ങൾ ഇതേ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുണ്ടാകുന്നത്. ഇവിടെ നേരത്തെ അബ്ദുൽ ലത്തീഫ് സാഹിബ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികമായ പ്രതിസന്ധികളെ ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും വളരെ ആധുനികമായ, ചിലപ്പോൾ മതനിരപേക്ഷമായ, പലപ്പോഴും ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങളുടെ ഭൂമികകളിൽ നിന്നുണ്ടായ സങ്കല്പങ്ങളെ, ആ സങ്കല്പങ്ങളെ വിവേചന ബുദ്ധിയില്ലാതെ ഇന്റേണലൈസ് ചെയ്യുന്നതിന് പകരം ഇസ്ലാമിന്റെ തന്നെ ആഭ്യന്തര യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തെ നിരീക്ഷിക്കേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്ന് തോന്നുന്നു. നമുക്ക് ആധുനിക പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടായി വന്നിട്ടുള്ള കുറേയേറെ ആശയങ്ങൾ, ആ ആശയങ്ങളിൽ ശരിയും തെറ്റുമെല്ലാം ഉണ്ടാകാം, പക്ഷേ അവ വളരെ ആധുനികമായതുകൊണ്ട് തന്നെ ആ ആശയങ്ങളെ ഒന്നര സഹസ്രാബ്ദം മുമ്പുള്ള ഖുർആൻ വചനങ്ങളിലേക്കും ഹദീസ് വചനങ്ങളിലേക്കും അതേപോലെ പ്രൊജക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഖുർആനിനും ഹദീസിനും ഇല്ലാത്ത അർത്ഥങ്ങൾ ആരോപിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
കാരണം നമ്മൾ ഈ പറയുന്ന എൻവയോൺമെന്റലിസം അത് അങ്ങനെ തന്നെ പൂർവ്വഗാമികളുടെ തഫ്സീറുകളിൽ നിന്നോ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണങ്ങളിൽ നിന്നോ കണ്ടെടുക്കുക ഏറെക്കുറെ അസാധ്യമാണ്. കാരണം എൻവയോൺമെന്റലിസം എന്ന് പറയുന്നത് വളരെ ആധുനികമാണ്, അത് ആധുനികമാകാനേ അതിന് കഴിയും. കാരണം ഇത്ര ആഴമുള്ളൊരു പാരിസ്ഥിതിക പ്രതിസന്ധി ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അദ്ദേഹത്തിന്റെ അനുജന്മാരുടെ കാലഘട്ടത്തിലോ അവർക്ക് ശേഷമുള്ളവരുടെ കാലഘട്ടത്തിലോ ഇസ്ലാമിന്റെ ആദിമ നൂറ്റാണ്ടുകളിലോ എന്നല്ല, ആധുനിക യൂറോപ്പിലെ പ്രബുദ്ധതക്കും വ്യാവസായിക വിപ്ലവത്തിനും ശാസ്ത്ര പുരോഗതിക്കും ഒന്നും മുമ്പ് ക്യാപിറ്റലിസത്തിന്റെ കൊളോണിയലിസത്തിന്റെ ദുരമൂത്ത കണ്ണും മൂക്കുമില്ലാത്ത പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളക്ക് മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളോ പാരിസ്ഥിതിക ദുരന്തങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയും ചർച്ചകളുടെ ഫ്രെയിമിനകത്തേക്ക് നമ്മൾ ഇന്ന് ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പാരിസ്ഥിതി ദുരന്തങ്ങൾ അതേപോലെ കടന്നു വരിക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ഉണ്ടായി വന്ന ഒരു സാമൂഹിക മുന്നേറ്റം എന്ന നിലക്ക്, രാഷ്ട്രീയ ദർശനം എന്ന നിലക്ക് ഇക്കോ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനങ്ങളെയോ അതിന്റെ മുദ്രാവാക്യങ്ങളെയോ അപ്രകാരം തന്നെ ഖുർആനിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ പൂർവ്വഗാമികളുടെ രചനകളിൽ നിന്നോ കണ്ടെടുക്കുക പ്രയാസകരമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നുപോയിക്കൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകണമെന്ന് പറഞ്ഞ കരുതലുകളെക്കുറിച്ച്, ജാഗ്രതകളെക്കുറിച്ച് ആലോചിക്കുകയും അവയെ പുതിയ കാലത്തിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയുമായിരിക്കും നമുക്ക് കരണീയമായിട്ടുള്ളത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ബഹ്റൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മൾ പൗരാണികമായ തഫ്സീറുകൾ പരിശോധിച്ചാൽ ഈ ഫസാദ് എന്താണ് എന്നതിന് പല വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ ഷിർക്ക് എന്ന് ഫസാദിനെ വിശദീകരിച്ചവരുണ്ട്, മഴ കുറയുന്നതിനെ കുറിച്ച്, കന്നുകാലികൾ മരിച്ചു പോകുന്നതിനെ കുറിച്ച്, പട്ടിണിയുണ്ടാകുന്നതിനെ കുറിച്ച്, ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് എല്ലാം ഫസാദിന്റെ വിവക്ഷകളായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദ് മൗദൂദിയെ പോലുള്ളവർ അത് സവിശേഷമായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട വചനമാണ്, ആ ഫസാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യുദ്ധമാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ പലതുമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ ഫസാദിന് കാരണമായി പറഞ്ഞ മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ അതെന്താണ്? ആ മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിന് മിക്കവാറും പൗരാണിക തഫ്സീറുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത് ഉത്തരം ശിർക്ക് എന്നും കുഫ്ർ എന്നും നിഫാഖ് എന്നും മഹസിയത്ത് എന്നുമെല്ലാമാണ്. മനുഷ്യന്റെ ധിക്കാരം, അവൻ ചെയ്യുന്ന പാപങ്ങൾ, അവന്റെ കാപട്യം, മതത്തിൽ വരുന്ന വീഴ്ചകൾ, ബഹുദൈവാരാധന, സത്യനിഷേധം, ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങളുടെ ഫലമായി ഈ പ്രകൃതിയിൽ, ഭൂമിയിൽ മനുഷ്യന് സുഖമായി ജീവിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ചില സഹാബിമാരും താബിഈകളും എല്ലാം ഫസാദിന്റെ വിവക്ഷയായി കരയിലുണ്ടാകുന്ന കവർച്ചയെക്കുറിച്ച്, കടൽ കൊള്ളക്കാരെക്കുറിച്ച് എല്ലാം സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അത്ര ഗൗരവത്തിൽ, പരിശുദ്ധ ഖുർആനിലെ അത്തരം വചനങ്ങളിൽ മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ പരിസ്ഥിതിയിലെ ഇടപെടലുകൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അത്ര ഗൗരവത്തിൽ, അത്ര മുൻഗണനയോടുകൂടി ഈ അർത്ഥങ്ങളും ഈ വിവക്ഷകളും ഒന്നും ഈ ഖുർആൻ ആയത്തുകൾക്കും ഹദീസുകൾക്കും സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും മുകളിൽ ഒരു അല്ലാഹു ഉണ്ട് എന്ന ബോധം, ആ ബോധം മനുഷ്യനിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് മുതലാളിത്തത്തിന്റെ പരിസ്ഥിതിക വീക്ഷണത്തോട് അടിസ്ഥാനപരമായി വിയോജിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഹ്രസ്വമായ ഒരു കാലഘട്ടം, ആ കാലഘട്ടം നമ്മൾ ഭൂമിയിൽ കടന്നു പോകുമ്പോൾ അത് പരമാവധി സുഖിച്ച് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെയോ മറ്റു ജീവജാലങ്ങളെയോ പരിസ്ഥിതിയെയോ വരും തലമുറകളെയോ ഒന്നും പരിഗണിക്കാതെ നമ്മുടെ ജീവിതം പരമാവധി സുഖസമൃദ്ധമാക്കാൻ വേണ്ടി പ്രകൃതിയെ പരിസ്ഥിതിയെ പരമാവധി കൊള്ള ചെയ്യുക എന്ന മുതലാളിത്തത്തിന്റെ, കൊളോണിയലിസത്തിന്റെ സങ്കല്പം, ആ സങ്കല്പം തികച്ചും ഭൗതികവാദത്തിന്റേതായ ഒരു ലോകവീക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന സങ്കല്പമാണ്. ആ സങ്കല്പം ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും രാജിയാകാൻ കഴിയാത്ത, ഒരു മതവിശ്വാസി നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സങ്കല്പമാണ്. അങ്ങനെയുള്ളൊരു സങ്കല്പം ഇവിടെ നിലനിന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. യഥാർത്ഥത്തിൽ നേരത്തെ ലത്തീഫ് സാഹിബ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയിൽ, പരിസ്ഥിതിയിൽ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം അവകാശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരണാനന്തര ജീവിതത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, പരലോകത്ത് നീതിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത്,
കൊമ്പുള്ള ആടും കൊമ്പില്ലാത്ത ആടും തമ്മിലുണ്ടായ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാകുമെന്നാണ്. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് പ്രതിക്രിയയുണ്ടാകും, ആ കുത്തേറ്റ ആടിന് അവിടെ പരിഹാരം കിട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി. ഒരു ജീവി, ഒരു മൃഗം, ഒരു ജന്തു, മനുഷ്യനല്ലാത്തൊരു ജൈവ സ്വത്വം, അത് ഭൂമിയിൽ നിന്ന് ഏറ്റ വളരെ നിസ്സാരമായൊരു ആക്രമണത്തെ അള്ളാഹു എത്ര ഗൗരവത്തോടുകൂടി കണക്കാക്കി വെക്കുന്നു എന്നും അതിന് പരലോകത്ത് പരിഹാരമുണ്ടാക്കുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു പക്ഷിയെ, ഒരു ചെറിയ പക്ഷിയെ, ഒരു കുരുവിയെ ഒരു കാരണവുമില്ലാതെ, ഒരു ഉപകാരത്തിനും വേണ്ടിയല്ലാതെ കൊന്നൊരു മനുഷ്യൻ, അയാൾ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. അള്ളാഹു അയാളോട് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായുള്ളത്, ആ പക്ഷി പരലോകത്ത് അയാൾക്കെതിരിൽ അള്ളാഹുവിനോട് വാദിക്കുമെന്നാണ്. അയാളെ ശിക്ഷിക്കുവാൻ വേണ്ടി ആ പക്ഷി അള്ളാഹുവിനോട് ആവശ്യപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ കുറിച്ച് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇസ്ലാമിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു സങ്കല്പമുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ കഥ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പ്രവാചകൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് വന്ന് അദ്ദേഹത്തെ കടിച്ചു എന്നാണ്. ആ ഉറുമ്പ് കടിച്ചപ്പോ ആ പ്രവാചകൻ അദ്ദേഹം ആ ഉറുമ്പിന്റെ കടിയുടെ വേദന കൊണ്ട് ആ ഉപദ്രവം ഭൂമിയിൽ നിന്ന് നീക്കാനാകാം, അദ്ദേഹം ഉറുമ്പുകളുടെ കൂടെ ഒന്നാകെ നശിപ്പിച്ചു, ഉറുമ്പുകളെ മൊത്തം നശിപ്പിച്ചു. ഇത് അള്ളാഹു ഈ സമയത്ത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചത്, ഒരു ഉറുമ്പ് കടിച്ചാൽ ആ ഉറുമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉറുമ്പിനെ കൊന്നാൽ പോരെ, ഇവിടെ ഒരു ഉറുമ്പിൻ കൂട്ടത്തെ, ഉറുമ്പിന്റെ സമൂഹത്തെ ഒന്നാകെ നശിപ്പിച്ചു കൊണ്ട് എനിക്ക് പ്രകീർത്തനങ്ങൾ അർപ്പിക്കുന്ന, എനിക്ക് തസ്ബീഹ് ചെയ്യുന്ന ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ ഒന്നടങ്കം നീ നശിപ്പിച്ചത് എന്തിനാണ് എന്ന് റസൂലുള്ളാഹി പ്രവാചകൻ മുഹമ്മദ് നബിയോടല്ല, പൂർവ്വകാലത്ത് നിയോഗിക്കപ്പെട്ട ആ നബിയോട് അള്ളാഹു ചോദിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പേരറിയാത്ത, ആരാണ് എന്ന് വ്യക്തമല്ലാത്ത, ഏത് സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് എന്നറിയാത്ത, ഇത്തരം വിശദാംശങ്ങളൊന്നും എവിടെയും സൂചിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തൊരു പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനക്ഡോട്ട്, ആ അനക്ഡോട്ട് എന്തിനായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ലോകാവസാനം വരെ പ്രിസർവ് ചെയ്തു വെക്കുന്നത്, അത്തരം ഒരു ചരിത്ര സന്ദർഭത്തെ എന്തിനു വേണ്ടിയായിരിക്കും സംരക്ഷിച്ചു നിർത്തുന്നത്, അത് സഹാബിമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, അതിൽ വലിയൊരു ജീവിത വീക്ഷണം ഉള്ളടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രകൃതിയിൽ ഇടപെടാം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ പാടില്ല മനുഷ്യൻ എന്ന വീക്ഷണം ഇസ്ലാമിനില്ല. അത്തരത്തിലുള്ള കാൽപ്പനികമായ ഒരു ഇടത് പ്രകൃതിവാദമല്ല ഇസ്ലാം പങ്കുവെക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെടുന്ന, പരിസ്ഥിതിയിൽ ഇടപെടുന്ന, ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്ന, പുരോഗതികൾ ഉണ്ടാക്കുന്ന, ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു ജീവി വർഗമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് വളരെ കരുതലോടുകൂടി വേണം, മറ്റുള്ളവർക്ക് പരിക്കേൽക്കാതെ വേണം, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ വേണം, ഈ ഭൂമി വരും തലമുറകൾക്ക് വേണ്ടി ബാക്കി വെച്ചുകൊണ്ട് വേണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, മരം നടുന്നതിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയും, മരം നട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ഒരു തോട്ടത്തിനടുത്ത് പോയതാണ് പ്രവാചകൻ. അവിടെ ഒരു സമൃദ്ധമായ ഈത്തപ്പന തോട്ടം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഇതൊരു മുസ്ലിം ഉണ്ടാക്കിയ തോട്ടമാണോ, അതല്ല ഒരു അമുസ്ലിമാണോ ഈ മരങ്ങളെ കൃഷി ചെയ്തത്? സഹാബിമാർ അതൊരു മുസ്ലിം ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു മുസ്ലിം ഒരു മരം നട്ടാൽ ആ മരത്തിൽ നിന്നുണ്ടാകുന്ന ഫലം, ആ ഫലം കിളികൾ ഭക്ഷിച്ചാലും മൃഗങ്ങൾ ഭക്ഷിച്ചാലും മനുഷ്യർ ഭക്ഷിച്ചാലും അയാൾക്കതൊരു സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇവിടെ പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുക എന്നത്, മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടുക എന്നത്, നമ്മളിലൂടെ അവർക്ക് ഭക്ഷണം കിട്ടാൻ ഒരു നിമിത്തമുണ്ടാവുക എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു നന്മയായി, വലിയൊരു ധർമ്മമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേസമയം വളരെ തീവ്രമായ പാരിസ്ഥിതിക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ പറയാറുള്ളത് പോലെ ഒരിക്കലും ഒരു മരം മുറിക്കാൻ പാടില്ല എന്ന നിലപാട് പ്രവാചകൻ പങ്കുവെക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരം മുറിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയ ആളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മരം വെച്ചതിന്റെ പേരിൽ പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, വഴിയിൽ തടസ്സമായി നിന്ന ഒരു മരം ഒരാൾ വെട്ടിമുറിച്ചു,
അത് അയാളെ സ്വർഗത്തിലെത്തിച്ചു, അയാളെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭമുണ്ട്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് വളരെ അറോഗന്റായി ആ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് വഴിവക്കിൽ കാണുന്ന മരങ്ങളും തണൽ വൃക്ഷങ്ങളും പല വൃക്ഷങ്ങളും എല്ലാം വെട്ടിമാറ്റുന്നതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിട്ടുണ്ട്. എന്നാൽ ആ ബനൂ നദീറുകാരുമായും ത്വായിഫുകാരുമായും എല്ലാം യുദ്ധം ചെയ്ത സമയത്ത് ആ വളരെ അനിവാര്യമായ ഒരു യുദ്ധ തന്ത്രം എന്ന നിലക്ക് കുറഞ്ഞ സമയത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന തടികൾ വെട്ടുകയും അവിടെ തീയിടുകയും എല്ലാം ചെയ്തത് ഹദീസുകളിലും ചരിത്രത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം മനുഷ്യൻ ഭൂമിയിൽ ഇടപെടേണ്ടവനാണ്, ഇവിടെ ഉപയോഗിക്കേണ്ടവനാണ്, പ്രകൃതി വിഭവങ്ങൾ അവന്റെ സൗകര്യത്തിന് എടുക്കേണ്ടവനാണ് എന്ന വീക്ഷണം പഠിപ്പിക്കുകയും എന്നാൽ അത് കരുതലോടുകൂടി വേണം, ആ കരുതലില്ലെങ്കിൽ കരുണയില്ലെങ്കിൽ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദർശനമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ മാനവരാശിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലെത്തുകയും പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ പട്ടിണി കെട്ടതിന്റെ പേരിൽ നരകത്തിലെത്തുകയും ചെയ്ത രണ്ട് മനുഷ്യരുടെ കഥയാണ് ഒരു പക്ഷെ ഇസ്ലാം ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളുമായി നമുക്കുണ്ടാകുന്ന ജൈവബന്ധത്തിന്റെ ഏറ്റവും ഹൃദയഹാരിയായ ഒരു ഒരു ഓർമ്മയായി നമ്മളുടെ ഉള്ളിൽ അവശേഷിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, വളരെ ആധുനികമായ ഒരു ഒരു പരിസ്ഥിതി വാദത്തിന്റെ അർത്ഥങ്ങളെ ഇസ്ലാമിലേക്ക് അപ്പടി അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇസ്ലാം എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു എന്ന് ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുകയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.